നമസ്കാരം. വിശ്വാസം നഷ്ടപ്പെട്ട കേരള പോലീസിന് ബദലായി മലയാളി ഇപ്പോഴും കാണുന്നത് CBI യെയാണ്. CBI മലയാളികൾക്ക് ഇപ്പോഴും ഒരു പ്രതീക്ഷയാണ്. എന്നാൽ ബാബറി മസ്ജിദ് തകർത്ത കേസടക്കം ഉത്തർപ്രദേശിലെയും മറ്റിടങ്ങളിലെയും നടക്കുന്ന പല കേസുകളിലും CBIയുടെ ഇടപെടലുകൾ എപ്പോഴും സംശയകരമാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. CBI നമ്മൾ കരുതുന്നത് പോലെ ആയിരക്കണക്കിന് ജീവനക്കാരുള്ള ഒരു വലിയ സമ്പ്രദായമല്ല. വളരെ കുറച്ച് പോലീസുകാരും ഉദ്യോഗസ്ഥന്മാരുമുള്ള വളരെ അത്യാവശ്യം കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു സമ്പ്രദായമാണ്. നാട് ഭരിക്കുന്ന സംസ്ഥാന ഭരണകൂടങ്ങളുടെ നിയന്ത്രണമില്ല എന്നതൊഴിച്ചാൽ CBIയും സാധാരണ പോലീസിൻ്റെ ബലഹീനതകളും ന്യൂനതകളുമുള്ള ഒരു സംവിധാനം തന്നെയാണ്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ഓഫീസർ കറപ്റ്റഡായാൽ ആ ഓഫീസർക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് CBI എന്ന് പറയേണ്ടി വരും. കാരണം CBIക്ക് വളരെ പരിമിതമായ വിഭവങ്ങളാണുള്ളത്. ഉദാഹരണത്തിന്, കേരളത്തിലെ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഓരോ യൂണിറ്റുകളുണ്ട്. SPയുടെ കീഴിലുള്ള ഈ യൂണിറ്റുകളിൽ CBI കേരളത്തിൽ അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ വലിയ അഴിമതിക്കാരനായാൽ, പ്രത്യേകിച്ച് ചുമതലക്കാരനായ ഉദ്യോഗസ്ഥൻ അഴിമതിക്കാരനായാൽ, അത് കണ്ടെത്തുന്നതിനോ പരിഹരിക്കുന്നതിനോ CBIക്ക് കഴിഞ്ഞെന്ന് വരില്ല. കാരണം പരാതിക്കാരെ സംശയത്തോടുകൂടിയാണ് CBI നേതൃത്വം പൊതുവെ കരുതുന്നത്. എന്തായാലും ദീർഘകാലമായി കേരളത്തിൽ മാറി മാറി ചുമതല വഹിക്കുന്ന ഒരു നന്ദകുമാരൻ നായർ എന്ന് പറയുന്ന, മുൻപ് DYSP ആയിരുന്നു, ഇപ്പോൾ SP ആയിരിക്കുന്ന ആളെക്കുറിച്ച് അനേകം ആരോപണങ്ങൾ ഇതിനു മുൻപും ഉയർന്നിട്ടുണ്ട്. ഹൈക്കോടതി അടക്കമുള്ള നിയമ സംവിധാനങ്ങൾ CBIയെ വിറപ്പിച്ചിരിക്കുന്നത് ഈ പോലീസ് ഓഫീസറുടെ പേരിലാണ്. ഒരു ഹരിതത്തെന്ന് പറയുന്ന ഒരു CBI SP ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ രണ്ട് ഇൻസ്പെക്ടർമാരെ സസ്പെൻഡ് ചെയ്യുകയും അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഉണ്ണികൃഷ്ണൻ നായർ എന്നും രാജൻ എന്നുമാണ് ആ ഇൻസ്പെക്ടർമാരുടെ പേര്. ആലോചിച്ചു നോക്കൂ, അവരുടെ തലപ്പത്തിരിക്കുന്ന SP ആത്മഹത്യ ചെയ്തത് ഇവരുടെ സമ്മർദ്ദം മൂലമാണ്. അതായത് താഴെ ഇരിക്കുന്ന ഇൻസ്പെക്ടർമാരുടെ സമ്മർദ്ദവും അവർ നിർബന്ധിച്ച് ചിലത് എഴുതാൻ ശ്രമിപ്പിച്ചതുകൊണ്ടുമാണ് എന്ന തരത്തിൽ കേസെടുക്കുന്നൊരവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കേട്ട് കേൾവിയുണ്ട്, ഒരു SP ആത്മഹത്യ ചെയ്യുന്നു CIമാർ സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ട്? ആ CIമാരെ അറിയാവുന്നവർക്കറിയാം, രണ്ടുപേർക്കും സാധാരണ CIമാരുടെ ഒരു വിരുദ്ധമില്ലാത്ത സാധുക്കൾ. 8-10 വർഷമായി അവർ നിയമപോരാട്ടം നടത്തുകയാണ്. കാരണം സമ്പത്ത് എന്ന് പറയുന്ന ഒരാൾ ഷീല എന്നു പേരുള്ള ഒരു സ്ത്രീയെ കൊല്ലുന്നു. ഈ സമ്പത്ത് ഒരു ക്രിമിനലാണ്. പക്ഷെ ഷീലയുടെ സഹോദരൻ കേരള IPSലെയും IAS ലെയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. അതുകൊണ്ട് ആ സഹോദരന് വേണ്ടി 2 IPSകാരുടെ നേതൃത്വത്തിൽ ഈ സമ്പത്തിനെ അങ്ങ് കൊന്നുകളഞ്ഞു. അന്വേഷിക്കാൻ ചുമതല കിട്ടിയ 2 ഇൻസ്പെക്ടർമാർ ഉള്ള സത്യം വിളിച്ചു പറഞ്ഞു. അതോടെ ഇവരെ പീഡിപ്പിച്ച് ഈ കേസ് അന്വേഷിച്ച ഈ ഹരിതത്വം എന്ന് പറയുന്ന SPയെ കൊന്നുകളഞ്ഞ്, അയാൾ ആത്മഹത്യ ചെയ്തത് ഇവർ മൂലമാണ് എന്ന് എഴുതിയ ഒരു SPയാണ് ഈ നന്ദകുമാരൻ നായർ. അത്തരത്തിൽ ഒരുപാട് കേസുകൾ, അതായത് കേരളത്തിലെ വളരെ പ്രമുഖർ പലരും, അതായത് കോടിയേരിയുടെയും MA ബേബിയുടെയും മക്കൾ ഉൾപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന കവിയൂർ പീഡന കേസ് അന്വേഷിച്ചതും ഈ മനുഷ്യനായിരുന്നു. എന്നിട്ട് ഒടുവിൽ ആ അനഘ എന്ന പെൺകുട്ടിയെ അപ്പൻ ബലാത്സംഗം ചെയ്തു എന്ന് പലതവണ എഴുതി കോടതിയുടെ വിമർശനം ഏറ്റെടുത്തു, അതായത് പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി. ഇത്തരത്തിലുള്ള വളരെ കുപ്രസിദ്ധ നേടിയ ഈ SPയാണ് ഇപ്പോഴും CBIയുടെ തിരുവനന്തപുരത്തെ ചുമതലക്കാരൻ എന്നറിയുക. ഈ മനുഷ്യനാണ് ഇപ്പോൾ ഈ പറയുന്ന ബാലഭാസ്കറുടെ അടക്കമുള്ള കേസുകൾ അന്വേഷിക്കുന്നത് എന്നറിയുക. എന്തായാലും ഈ നന്ദകുമാരൻ നായരെക്കുറിച്ചൊരു തുറന്നെഴുത്ത് ഇന്ന് നന്ദകുമാർ TP നന്ദകുമാർ നടത്തിയിരിക്കുന്നു. വളരെ കൗതുകമുണർത്തുന്ന ചില സംഗതികൾ അതിലുണ്ട്. പ്രേക്ഷകർ അതിലൂടെ പോകുന്നത് നല്ലതാവും. ഏറെ കോളിളക്കമുണ്ടാക്കിയ സംഭവമായിരുന്നു മലബാർ സിമെന്റ് സെക്രട്ടറിയായിരുന്ന ശശീന്ദ്രൻ്റെയും 2 കുട്ടികളുടെയും നിഷ്ഠൂരമായ കൊലപാതകം. എന്നാൽ ഈ കൊലപാതകം നടന്നതിന് വ്യക്തമായ സാഹചര്യ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും CBI അതിനെ ഒരു ആത്മഹത്യയാണ് ചിത്രീകരിച്ചത്. നമുക്കറിയാം, ശശീന്ദ്രൻ എന്ന് പറയുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും അദ്ദേഹത്തിൻ്റെ കുട്ടികളും ആത്മഹത്യ ചെയ്തു എന്ന് പോലീസ് പറയുന്നു. എന്നാൽ ചാക്കു രാധാകൃഷ്ണൻ എന്ന CPMൻ്റെ പിണറായി വിജയൻ ഏറ്റവും വിശ്വസ്തനായിരുന്ന ഒരു വ്യവസായി, അദ്ദേഹം ഈ മലബാർ സിമെന്റ്സിലെ ചാക്ക് കോൺട്രാക്ടറായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം കോടീശ്വരനായത്. VS അച്യുതാനന്ദൻ്റെ ഭാഷയിൽ ഒരു കളങ്കിത കച്ചവടക്കാരനാണ്. വി പിണറായിയുമായി ആത്മബന്ധം പുലർത്തിയിരുന്ന ഈ ചാക്കു രാധാകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ ആളുകളും കൊന്നു എന്നാണ് ആരോപണം. എന്നാൽ അത് വെറും ആത്മഹത്യയാണ് എന്ന് CBI കണ്ടെത്തിയിരുന്നു. നന്ദകുമാർ പറയുന്നു ആ കേസിൽ അപ്രതീക്ഷിതമായ പല ട്വിസ്റ്റുകളും പിന്നീടും നടന്നുവെന്ന്. അന്വേഷണ ഉദ്യോഗസ്ഥൻ SP നന്ദകുമാരൻ നായർ ഈ കേസിൽ
ചാക്ക് രാധാകൃഷ്ണനെ മാത്രമാണ് പ്രതി ചേർത്തത്. മലബാർ സിമെന്റിൽ ശശീന്ദ്രൻ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിരുന്ന കാലഘട്ടത്തിൽ സ്ഥാപനത്തിലെ അഴിമതിക്കാർക്കെതിരെ ഇദ്ദേഹം കൈക്കൊണ്ട ശക്തമായ നിലപാടിനെ തുടർന്ന് നേരിടേണ്ടി വന്ന കൊടിയ മാനസിക പീഡനങ്ങൾ സഹിക്കവയ്യാതെയാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നാണ് സി ബി ഐ കുറ്റപത്രത്തിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സി ബി ഐ ചാക്ക് രാധാകൃഷ്ണന്റെ വീട് റെയ്ഡ് ചെയ്യുകയും ഏകദേശം 2 കോടിയോളം രൂപ അന്വേഷണ ഉദ്യോഗസ്ഥനായ നന്ദകുമാരൻ പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ പണത്തിൽ വെറും 85 ലക്ഷം രൂപ മാത്രമാണ് രേഖകളിൽ കാണിച്ചിട്ടുള്ളത്. ബാക്കി നന്ദകുമാരൻ തട്ടിയെടുക്കുകയാണ് ചെയ്തത്. കൂടാതെ ബാങ്ക് ലോക്കറിന്റെ താക്കോലും നന്ദകുമാരൻ പിടിച്ചെടുത്തു. എന്നാൽ ഈ താക്കോൽ നന്ദകുമാരൻ കോടതിയിൽ ഹാജരാക്കിയില്ല. കോടിക്കണക്കിന് രൂപ ദിവസേന വിറ്റുവരവുള്ള ബിസിനസ് ഉടമയാണ് ചാക്ക് രാധാകൃഷ്ണൻ. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ബാങ്ക് ലോക്കറിൽ കോടിക്കണക്കിന് രൂപയും സ്വർണ്ണാഭരണങ്ങളും ഉണ്ടാവും എന്നത് തീർച്ചയാണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഈ ബാങ്ക് ലോക്കറിൻ്റെ താക്കോൽ തിരിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കുകയോ ചെയ്യേണ്ടതാണ്. എന്നാൽ ഇവർ രണ്ടും സംഭവിക്കാത്തതിൽ നിന്നും തന്നെ ഈ കേസ് അട്ടിമറിക്കുന്നതിന് കോടികളാണ് നന്ദകുമാരൻ തട്ടിയെടുത്തിരിക്കുന്നത് എന്ന് വ്യക്തം. 6 CDകളാണ് സി ബി ഐ തെളിവുകളുമായി കുറ്റപത്രത്തോടൊപ്പം കോടതിയിൽ ഹാജരാക്കിയത്. ആ CDയുടെ കോപ്പികൾ ചാക്ക് രാധാകൃഷ്ണൻ്റെ അഭിഭാഷകർ രാമൻപിള്ള ശേഖരിച്ചു പരിശോധിച്ചപ്പോൾ 1 CDയിലൊഴികെ യാതൊരു രേഖകളും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അവയെല്ലാം ബ്ലാങ്ക് CDകളുമായിരുന്നു. തുടർന്ന് കോടതി മുമ്പാകെ തന്നെ CDകൾ CBI തന്നെ ഓപ്പൺ ചെയ്തപ്പോൾ ആ CDകളിൽ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് കോടതിക്ക് ബോധ്യമാവുകയും ചെയ്തു. ഇതിനെ തുടർന്ന് കോടതി ശക്തമായ ഭാഷയിൽ CBIക്കെതിരെ തിരിഞ്ഞതോടെ അവസാനം 3 CDകൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. കവിയൂർ പീഡനക്കേസിൽ നാരായണൻ നമ്പൂതിരി സ്വന്തം മകൾ അനഘയെ ബലാത്സംഗം ചെയ്ത് കൊന്നുവെന്ന് നികൃഷ്ടമായ കഥ മെനഞ്ഞ CBI ഓഫീസറുടെ നന്ദകുമാരൻ നായർ തുടർച്ചയായി ഓരോ തവണയും അച്ഛൻ മകളെ പീഡിപ്പിച്ചുവെന്ന് കെട്ടുകഥ ഉണ്ടാക്കിയതിനെ തുടർന്ന് കോടതി അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ നടപടിയെടുക്കണമെന്ന് താക്കീത് ചെയ്തതാണ്. ഇതുപോലെ ഹരിതത്തെന്ന CBI ഉദ്യോഗസ്ഥന്റെ മരണത്തിൽ ഷെയിം ടു യു CBI എന്നാണ് നന്ദകുമാരൻ നായരെക്കുറിച്ച് ഹൈക്കോടതി വിധി ന്യായത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്തെ ഗുണ്ടാ നേതാവിന് വേണ്ടി മൊഴി നൽകാൻ TVM CJM കോടതിയിൽ വന്ന ഒരു തട്ടിപ്പുകാരനായ ഉദ്യോഗസ്ഥനാണ് നന്ദകുമാരൻ നായർ. അങ്ങനെയുള്ള നന്ദകുമാരൻ നായരാണ് ചാക്ക് രാധാകൃഷ്ണനും കോടികൾ തട്ടിയെടുത്ത ശേഷം പ്രത്യുപകാരം അയാൾക്കെതിരെയുള്ള തെളിവുകളെല്ലാം നശിപ്പിക്കുകയും ശശീന്ദ്രൻ കൊലക്കേസ് ആത്മഹത്യയാക്കി അട്ടിമറിച്ചതും. കൊലപാതക കേസിൽ മുഖ്യപ്രതിയായ സുന്ദരമൂർത്തി ഉൾപ്പെടെയുള്ളവരെ ഒഴിവാക്കിയതിന് പുറമെ ഇപ്പോൾ ആത്മഹത്യയ്ക്ക് ആവശ്യമായ എല്ലാ തെളിവുകളും നശിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം വലിയൊരു തട്ടിപ്പ് വീരനും ക്രിമിനലുമാണെന്ന് ക്രൈം എന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു. അത് സത്യമാണെന്ന് വീണ്ടും വീണ്ടും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദുരൂഹമരണങ്ങൾ. കോടതിയിൽ CRPC 164 പ്രകാരം രഹസ്യമെഴുതി നൽകിയ സുപ്രധാന സാക്ഷികളായ ശശിധരന്റെ ഭാര്യ ടീന കഴിഞ്ഞ 1 വർഷം മുമ്പാണ് ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞത്. അതിനുശേഷം ശശിധരന്റെ സഹോദരനും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. ഇപ്പോഴത് ശശിധരന്റെ പിതാവ് വേലായുധൻ മരണപ്പെട്ടിരിക്കുന്നു. ഭയം തോന്നും. ശശിധരന്റെ സഹോദരനും ശശിധരന്റെ ഭാര്യയുമാണ് അവസാന നിമിഷം വരെ തൻ്റെ ഭർത്താവിനെ കൊന്നു അല്ലെങ്കിൽ ശശീന്ദ്രനെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. രണ്ടുപേരും ഈ നാളുകളിൽ മരിച്ചു. ഏറ്റവും ഒടുവിൽ അച്ഛനും മരിച്ചു. ഇവരെല്ലാം തന്നെ CRPC 164 പ്രകാരം കൊലപാതകമാണെന്ന് രഹസ്യമൊഴി കൊടുത്തവരാണ്. 1 വർഷത്തിനുള്ളിലാണ് ഇവരെല്ലാം ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന SP നന്ദകുമാരൻ നായരുടെ കൈകളാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു തെളിവുമില്ലാത്ത നാരായണ നമ്പൂതിരി എന്ന സാധു ബ്രാഹ്മണൻ പ്രായപൂർത്തിയാകാത്ത സ്വന്തം മകളെ ബലാത്സംഗം ചെയ്തെന്ന് കെട്ടിച്ചമച്ച കഥ കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാക്കന്മാരെ കോടിയേരി ബാലകൃഷ്ണൻ, MA BB, ശ്രീമതി ടീച്ചർ എന്നിവർക്കും നേതാക്കളുടെ മക്കൾക്കും വേണ്ടി കെട്ടിച്ചമച്ച നീചനും നികൃഷ്ടനുമായ നന്ദകുമാരൻ നായർ എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇപ്പോൾ ബാലഭാസ്കറിന്റെ മരണവും അന്വേഷിക്കുന്ന വിചിത്രമായ കാര്യമാണ്. നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്തതിനപ്പുറത്തേക്ക് കടന്നു ചിന്തിക്കുന്ന മാധ്യമ പ്രവർത്തകനാണ് നന്ദകുമാർ. അതുകൊണ്ടാണ് നന്ദകുമാറിന്റെ മഞ്ഞപത്രക്കാരൻ എന്നും ബ്ലാക്ക് മെയിലർ എന്നുമൊക്കെ പലരും വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ലാഭേച്ഛയില്ലാതെ സത്യം തുറന്നു പറയാൻ നന്ദകുമാർ കാട്ടിയിട്ടുള്ള മികവിനെ എക്കാലത്തും എനിക്ക് ആദരവേ തോന്നിയിട്ടുള്ളൂ. നന്ദകുമാർ ആരോടെങ്കിലും പണം ചോദിക്കുന്നതിൻ്റെയോ വാങ്ങുന്നതിൻ്റെയോ തെളിവുകളുമായി ആരെങ്കിലും എന്നെ സമീപിക്കുന്നതുവരെ നന്ദകുമാറെ ബ്ലാക്ക് മെയിലർ എന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാണ്. സത്യം പറയുന്നവരെ ഏറ്റവും എളുപ്പത്തിൽ ചാപ്പകുത്താൻ പറ്റിയ വാക്കാണ് മഞ്ഞപത്രവും ബ്ലാക്ക് മെയിലിങ്ങും. എന്തായാലും ചാക്ക് രാധാകൃഷ്ണനെ പോലൊരു പ്രമുഖനെ രക്ഷിക്കുന്നതിന് വേണ്ടി കൊട്ടേഷൻ എടുത്തു എന്ന് ക്രൈം നന്ദകുമാർ ആരോപിക്കുന്ന നന്ദകുമാരൻ നായർ ഇപ്പോഴും CBIയുടെ ചുമതലക്കാരനാണ് എന്നത് കേരളത്തിൻ്റെ അവസാന പ്രതീക്ഷയും നഷ്ടപ്പെടുത്തുകയാണ്.